പ്രാചീന കവിത്രയങ്ങളിൽപ്പെട്ട കവിയായ കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് നമ്പ്യാർ കൃതികളുടെ മുഖമുദ്ര നമ്പ്യാരുടെ ഫലിതങ്ങൾക്ക് മൂർച്ചയുണ്ട് ശക്തിയുണ്ട് സമൂഹത്തിലെ രോഗങ്ങൾക്ക് പലതിനും അവ മരുന്നായി മാറിയിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴയിലും തിരുവനന്തപുരത്തും താമസിച്ചിരുന്ന കാലത്ത് പ്രയോഗിച്ചിരുന്ന ചില ഫലിതങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉണ്ണായി വാര്യരും കുഞ്ചൻ നമ്പ്യാരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് ഒരിക്കൽ ഇവർ രണ്ടുപേരും പത്മതീർത്ഥക്കരയിൽ നിൽക്കുകയായിരുന്നു കുളത്തിൽ കുളിക്കാൻ കാതിൽ ഓല ധരിച്ചിട്ടുള്ള ഒരു യുവതിയും കൂടെ താളി കൈയിലെടുത്ത് ഒരു ദാസിയും വരുന്നത് കണ്ടു അവർ കടന്നുപോയപ്പോൾ ഉണ്ണായി വാര്യർ പറഞ്ഞു കാതിലോല ഉടനെ നമ്പ്യാർ മറുപടി പറഞ്ഞു നല്ല താളി സത്യത്തിൽ ഇത് മറ്റാരെങ്കിലും കേട്ടാൽ ഒരു കുഴപ്പവുമില്ല അതിനാലാണ് അവർ ഇത്തരത്തിൽ പറഞ്ഞത് ശരിക്കും അവർ കൈമാറിയ ആശയം എന്താണെന്ന് അറിയണ്ടേ കാതിലോല എന്നതിലൂടെ കാ അതിലോല കാ അതിലോല എന്നാണ് ചോദിച്ചത് ആരാണ് അതിസുന്ദരി ആ വന്ന രണ്ടു പേരിൽ ആരാണ് സുന്ദരി എന്ന് ചോദ്യത്തിൻ്റെ അർത്ഥം നല്ല താളി എന്ന നമ്പ്യാരുടെ മറുപടി നോക്കുക നല്ലത് ആളി ആളി എന്ന് വെച്ചാൽ തോഴി ദാസി എന്നാണ് അർത്ഥം അപ്പൊ സുന്ദരി ദാസിയാണെന്ന് നമ്പ്യാർ പറഞ്ഞു പുറത്ത് വല്ലവരും കേട്ടാലും കുഴപ്പമില്ല കാരണം അവർ താളിയുടെയും ഓലയുടെയും കാര്യം പറഞ്ഞെന്നേ തോന്നുകയുള്ളൂ ഇനി മറ്റൊരു കഥ കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ രാജാവിൻ്റെ ആശ്രിതനായി കഴിഞ്ഞിരുന്ന കാലം രാജാവിൻ്റെ ഉപദേഷ്ടാവായി കൈപ്പിഴ എന്നൊരു നമ്പൂതിരി ഉണ്ടായിരുന്നു കൈപ്പിഴ പറയും പോലെയാണ് രാജാവ് പ്രവർത്തിച്ചിരുന്നത് മറ്റു സേവകന്മാർക്കത് ശല്യമായിത്തീർന്നു കൊട്ടാരത്തിലെത്തുന്ന വസ്തുക്കൾ പലതും നമ്പൂതിരി ഇല്ലത്തേക്ക് കൊണ്ടുപോകും അതൊന്നും രാജാവിന് അറിയാൻ കഴിഞ്ഞില്ല ഇക്കാര്യം രാജാവിനോട് പറയാൻ ആരും തയ്യാറായതുമില്ല ഒരിക്കൽ രാജാവും കൈപ്പിഴ നമ്പൂതിരിയും നടന്നു വരികയായിരുന്നു നമ്പ്യാർ ഒരു പാത്രമെടുത്ത് എതിരെ നടന്നു ചെന്നു കയ്യിലെ പാത്രം മനപൂർവം താഴെയിട്ടു രാജാവ് നമ്പ്യാരോട് ചോദിച്ചു പാത്രം താഴെയിട്ടത് എന്തിനാണ് അതിനെ നമ്പ്യാർ പറഞ്ഞ മറുപടി കൈപ്പിഴ വന്നതുകൊണ്ടുള്ള ഗ്രഹപ്പിഴയാണ് എന്ന് ആ ഫലിതം കേട്ട് രാജാവ് പൊട്ടിച്ചിരിച്ചു അതിൽ പിന്നെ കൈപ്പിഴ നമ്പൂതിരിയുടെ ദുഷ്പ്രവൃത്തികൾക്ക് മാറ്റമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ദീപസ്തംഭം കാണാൻ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് സേവകന്മാരായിരുന്ന കവികളെയും കൂട്ടിച്ചെന്നു വിളക്കിൻ്റെ കൊത്തുവേലകൾ കണ്ട് രാജാവ് സന്തുഷ്ടനായി ആ ദീപസ്തംഭത്തെ വർണ്ണിച്ച് കവിതകൾ ഉണ്ടാക്കാൻ കവികളോട് കൽപ്പിച്ചു ഓരോരുത്തരും അവരുടെ ഭാവനക്കനുസരിച്ച് അലങ്കാരങ്ങൾ നിറഞ്ഞ ശ്ലോകങ്ങൾ എഴുതി രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു നമ്പ്യാരാകട്ടെ ഒരു ശ്ലോകമാണ് ചൊല്ലിയത് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം ഇത്യർത്ഥ യേഷാം ശ്ലോകാനാം അല്ലാതൊന്നും ന വിദ്യതേ നമ്പ്യാരുടെ ഈ ശ്ലോകം മറ്റു കവികളെ ലജ്ജിതരാക്കി മറ്റൊരിക്കൽ മഹാരാജാവ് സേവകരുമൊത്ത് അമ്പലപ്പുഴയിൽ ചെന്നു അമ്പലപ്പുഴ പാൽപ്പായസം പ്രസിദ്ധമാണല്ലോ ഭക്ഷണം കഴിഞ്ഞ് രാജാവ് സേവകരുടെ അടുത്ത് ചെന്നു പറഞ്ഞു ഇന്നത്തെ പാൽപായസത്തിന് അല്പം കയ്പുണ്ട് സദ്യക്കിരുന്ന സേവകർ രാജാവിന്റെ അപ്രീതി നേടാതിരിക്കാൻ പായസം വേണ്ടെന്ന് വച്ചു കുഞ്ചൻ നമ്പ്യാരാകട്ടെ പായസം വാരിക്കോരി കുടിച്ചുകൊണ്ടിരുന്നു അതുകണ്ട് രാജാവ് ചോദിച്ചു എന്താ കുഞ്ച പായസം കഴിക്കുന്നില്ലേ നമ്പ്യർ മറുപടി പറഞ്ഞു പായസത്തിന് അല്പം കയ്പ്പുണ്ട് പാലിൻ്റെയും പഞ്ചസാരയുടെയും കയ്പ്പാണ് പക്ഷേ അത് അടിയന് ഇഷ്ടാണ് ആ നർമോക്തി കേട്ട് രാജാവ് ചിരിച്ചു പായസം കഴിക്കുന്നുണ്ടെന്ന് രാജാവ് നേരം പോക്കിന് പറഞ്ഞതാണ് രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പായസം കുടിക്കാതിരുന്നവർ പടുവിഡികളായി തല താഴ്ത്തി ഇനി മറ്റൊരു സംഭവം നമ്പ്യാർ ഒരു ദിവസം ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ ചെന്നു അവിടുത്തെ ശാന്തിക്കാരൻ നമ്പി കുഞ്ചൻ നമ്പ്യാരോട് താൻ ആരാണെന്ന് ചോദിച്ചു അതിന് മറുപടിയായി നമ്പി ആർ എന്ന ഉത്തരം ചോദ്യ രൂപത്തിൽ പറഞ്ഞു നമ്പിയാർ ആര് എന്നുള്ള മട്ടുള്ള ചോദ്യ രൂപത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ അതിന് മറുപടി പറഞ്ഞത് അത് ശാന്തിക്കാരൻ നമ്പിക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്പ്യാർ ധിക്കാരം പറഞ്ഞതായി മഹാരാജാവിനെ അറിയിച്ചു മഹാരാജാവ് നമ്പ്യാരെ വിളിപ്പിച്ചു കാര്യം തിരക്കി നമ്പ്യാർ ഒരു ശ്ലോകത്തിലൂടെ വിവരം ധരിപ്പിച്ചു നമ്പി ആരെന്ന് ചോദിച്ചു നമ്പി ആരെന്ന് ചൊല്ലിനേൻ നമ്പി കേട്ടത കോപിച്ചു തമ്പുരാനെ പൊറുക്കണം നമ്പി ആരെന്ന് ചോദിച്ചു നമ്പി ആരെന്ന് ചൊല്ലിനേൻ നമ്പി കേട്ടത കോപിച്ചു തമ്പുരാനെ പൊറുക്കണം അതിലെ രസികത്വം മനസ്സിലാക്കി രാജാവ് സന്തോഷിച്ചു നമ്പ്യാരും ഉണ്ണായി വാര്യരും തമ്മിലുണ്ടായ ഒരു നേരം പോക്ക് പറയാം ഇരുവരും ഒന്നിച്ച് ഒരു മുറിയിൽ കിടക്കുകയായിരുന്നു ഉണ്ണായി വാര്യർ എഴുന്നേറ്റ് നടന്നപ്പോൾ നമ്പ്യാരെ അറിയാതെ ചവിട്ടിപ്പോയി അറിയാതെ ചവിട്ടിയതാണ് ഗുരുപാതം കൊണ്ടാണെന്ന് കരുതി ക്ഷമിക്കണം എന്ന് ഉണ്ണായി വാര്യർ പറഞ്ഞു ഉടൻ നമ്പ്യാരുടെ മറുപടി വന്നു വല്ലതും കിട്ടിയാൽ അത് ഗുരുദക്ഷിണിയായി കരുതിക്കൊള്ളണം ഇങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് ഫലിതം പറയാനുള്ള നമ്പ്യാരുടെ കഴിവാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവരുടെ സഹൃദയത്വം പരീക്ഷിക്കാൻ തീരുമാനിച്ചു പതിവായി രണ്ടു പേരും ഉണ്ണായ വാര്യരും കുഞ്ചൻ നമ്പ്യാരും കുളിക്കുന്ന സ്ത്രീവരാഹത്ത് കുളത്തിൽ ആ കുളത്തില് ഒരാനയെ ഇറക്കി അങ്ങനെ ആ ആനയെ ഇറക്കിയിട്ട് വെള്ളം കലക്കിച്ചു രണ്ടുപേരും കുളി കഴിഞ്ഞ് വന്നപ്പോൾ രാജാവ് ചോദിച്ചു ഇന്നത്തെ കുളി എങ്ങനെ ഉണ്ണായി വാര്യർ പറഞ്ഞു കരി കലക്കിയ വെള്ളത്തിലായിരുന്നു ഇന്നത്തെ കുളി നമ്പ്യാർ പറഞ്ഞു കളഭം കലക്കിയ കുളത്തിലായിരുന്നു എൻ്റെ കുളി ഇവരുടെ ബുദ്ധി കണ്ട് രാജാവ് അതിശയിച്ചു കരിയായാലും കളഭമായാലും ആന എന്നാണ് അർത്ഥം കരി എന്ന് പറഞ്ഞാൽ ആനയാണ് കളഭം എന്ന് പറഞ്ഞാലും ആനയാണ് പക്ഷേ കേൾക്കുമ്പോൾ സുഖം കളഭം കലക്കിയതിൽ എന്നാണല്ലോ എന്തായാലും രണ്ടുപേരും ഒരേ കാര്യം തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് മറുപടി പറയാൻ ശ്രമിച്ചത് ഇനി മറ്റൊരു കഥ കൊട്ടാരത്തിലെ ആശ്രിതനായിരുന്ന കുഞ്ചൻ നമ്പ്യാർക്ക് ദിവസവും രണ്ടേകാൽ നാഴി അരി കൊടുക്കാൻ രാജാവ് കൽപ്പിച്ചിരുന്നു രണ്ടേ കാൽ നാഴി അരി പതിവായി അത് കൊടുക്കുകയും ചെയ്തിരുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവ് മരിച്ചപ്പോൾ ആ കൽപ്പന മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിച്ച് കലവറാധിപൻ രണ്ട് കാലാക്കി കുറച്ചു രണ്ടേ കാല് എന്നുള്ളത് രണ്ട് കാല് എന്നുവെച്ചാൽ കാല് പ്ലസ് കാല് എന്ന് പറയുമ്പോൾ അര എന്ന് പറഞ്ഞാൽ അര നാഴി മാത്രമാക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്പ്യാർ പറഞ്ഞപ്പോൾ അരി വിതരണം ചെയ്യുന്ന ആ പണ്ടാല പറഞ്ഞു ഉണ്ടാ പോരേ അരനാഴി അരിയുടെ ഊണ് കഴിച്ചോളൂ അരി തരാൻ പറ്റില്ല അങ്ങനെ ഗത്യം തരൊന്നുമില്ലാതെ നമ്പ്യാർ രാജാവിൻ്റെ അടുത്ത് പരാതിയുമായി ചെന്നു ഒരു ശ്ലോക രൂപത്തിലാണ് പരാതി നൽകിയത് രണ്ടേ കാലെന്ന് കൽപ്പിച്ചു രണ്ടേ കാലെന്നി തയ്യനും ഉണ്ടോ കാലെന്ന് പണ്ടാല ഉണ്ടില്ലെന്നിത്ര നേരവും അത് വായിച്ച് നമ്പ്യാർക്ക് മുടക്കം കൂടാതെ രണ്ടേകാൽ നാഴിയരി ദിവസവും കൊടുത്തു കൊള്ളണമെന്ന് രാജാവ് കൽപ്പന നൽകി കൂടാതെ നേരവും പക്കത്ത് ഊണ് കൊടുക്കാനും കൽപ്പനയായി സേവകന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തിനാണ് പക്കം എന്ന് പറഞ്ഞിരുന്നത് പക്കത്തെ ഊണ് മോശമായിരുന്നു അതിനാൽ തന്നെ പലപ്പോഴും നമ്പ്യാർക്ക് വയറിന് സുഖമില്ലാതെ വന്നു അവിടുത്തെ കാര്യസ്ഥൻ ഭക്ഷണ കാര്യത്തിൽ അഴിമതി കാണിച്ചിരുന്നു അതിലാനാണ് ഇങ്ങനെ നല്ല ഭക്ഷണമൊന്നും കിട്ടാത്ത അവസ്ഥ വന്നത് ഇത് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്പ്യാർ ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയായിരുന്നു പക്ഷേ അതിനുള്ളൊരു അവസരം കിട്ടിയിരുന്നില്ല എന്നാൽ ഒരു ദിവസം രാജാവ് സേവകന്മാരുമായിട്ട് നേരം പോക്ക് പറഞ്ഞു രസിച്ചിരിക്കുകയായിരുന്നു കുഞ്ചൻ നമ്പ്യാരും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് രാജപാതയിലൂടെ ഒരു പശു പോകുന്നുണ്ടായിരുന്നു പശു വയറിളകി ചാണകമിടുന്നത് കണ്ട് നമ്പ്യാർ ഇങ്ങനെ പറഞ്ഞു അല്ല വയ്യേ പക്കത്താണോ നിനക്കും ഊണ് വെച്ചാൽ പക്കത്ത് ഊണ് കഴിക്കുന്ന ആൾക്കാരുടെ സ്ഥിതി ഇതേപോലെ വയറിളകുന്ന അവസ്ഥയാണ് എന്നാണ് നമ്പ്യാർ സൂചിപ്പിച്ചത് ആ വ്യങ്ക്യാർത്ഥം രാജാവിന് മനസ്സിലായി പക്കത്ത് നിന്നും ഊണ് കഴിച്ചാൽ വയറിൻ്റെ സ്ഥിതി ഇതാണെന്നുള്ള നമ്പ്യാറിൻ്റെ ആ സൂചന കൃത്യമായി മനസ്സിലാക്കിയ രാജാവ് നമ്പ്യാരുടെ ഭക്ഷണം പക്കത്ത് നിന്നും മാറ്റിക്കൊടുത്തുവെന്നും അതല്ല കാര്യസ്ഥനെ വിളിച്ചിട്ട് ശകാരിച്ച് ഭക്ഷണം പിന്നീട് നല്ലതാക്കി മാറ്റിച്ചു എന്നും രണ്ട് തരത്തിൽ കേട്ട് വരുന്നുണ്ട് എന്തു തന്നെയായാലും കാര്യങ്ങൾ പറയേണ്ടത് ചിലപ്പോൾ വ്യങ്ക്യാർത്ഥത്തിലായാൽ പോലും നമ്പ്യാർ അത് സധൈര്യം പറയാൻ തയ്യാറായിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്പ്യാരുടെ തുള്ളലിലും ഇതേ രീതിയിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ട്